ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് പുതിയ ഒരു വെറൈറ്റി പ്ലാന്റുമായിട്ടാണ്. അപ്പോൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ, ഇത് നിക്കോഡിയ പ്ലാന്റാണ്. ടെക്സാസ് ഏജ് എന്ന പേരിലാണ് ഇതറിയപ്പെടുന്നത്. നിക്കോഡിയ എന്നും അറിയപ്പെടാറുണ്ട്. ഒരു വെറൈറ്റി പ്ലാന്റാണ്. അതായത് നമ്മളുടെ നാട്ടിലൊക്കെ അപൂർവമായിട്ട് കണ്ടുവരുന്ന ഒരു പ്ലാന്റാണ്. നഴ്സറികളിലൊക്കെ ഇപ്പോൾ ഇത് വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ, അധികമായിട്ടൊന്നുമില്ല. അപ്പോൾ നല്ലൊരു പ്ലാന്റ് തന്നെയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, ഒരു പർപ്പിൾ മയമാണ്. നല്ലൊരു ഭംഗിയാണ് ഇത്. നിറയെ ഒരു പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇതെന്ന് വെച്ചാൽ കണ്ടില്ലേ, നിറച്ച് മൊട്ടുകളുമായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റാണ്. കണ്ടില്ലേ, നിറയെ മൊട്ട്, മുല്ലമൊട്ട് പോലെ, മുല്ലമൊട്ടെന്നല്ല, മുത്തുമണി പോലെയുള്ള മൊട്ടുകളാണ് കേട്ടോ. നമുക്ക് കണ്ടുവരും പ്ലാസ്റ്റിക് മുത്തുകൾ പോലെ തോന്നും. ഇങ്ങനെ തുരുതുരാ ഇങ്ങനെ മണി പോലെ ഇങ്ങനെ വന്ന് നിൽക്കും അതിൻ്റെ മുട്ടുകൾ. നല്ല ഭംഗിയാണ് കാണുവാനായിട്ട്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഇഷ്ടപ്പെടാത്തൊരു ചെടി. കണ്ടില്ലേ, ഇതിൻ്റെ മുത്തുകൾ പോലെയാണ് മുട്ടുകൾ നിൽക്കുന്നത്. ഇത് മൊത്തത്തിൽ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് അത്യാവശ്യം റേറ്റ് കൂടിയ പ്ലാന്റാണ്. ഇതിൻ്റെ ഒരു കുഞ്ഞ് തൈക്ക് തന്നെ 150 രൂപ വിലയുണ്ട്. ഇതൊരു 750-800 രൂപ വിലയാവും, ഇത്രയൊരു വലിയ പ്ലാന്റ് നമ്മൾ വാങ്ങിക്കണമെങ്കിൽ. പക്ഷേ ഇതിൻ്റെ നമുക്ക് കമ്പ് നട്ട് വേരുപിടിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത്തിരി റിസ്ക്കാണ്. നമ്മൾ 4-5 ചട്ടിയിൽ കമ്പ് വെച്ച് കൊടുക്കുമ്പോൾ, എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, എനിക്ക് ഒരു പ്ലാന്റ് മാത്രമേ പിടിച്ചു കിട്ടിയിട്ടുള്ളൂ. ഒത്തിരി പാടാണ് എങ്കിലും നമുക്ക് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ നമുക്ക് ഇതിൻ്റെ തൈകൾ ഉണ്ടാക്കിയെടുക്കാം. കൂടുതൽ വളം ഒന്നും ഇഷ്ടപ്പെടുന്ന ചെടിയല്ലിത്. അതുപോലെ തന്നെ വെള്ളവും ഇഷ്ടപ്പെടുന്നില്ല. നമ്മളൊരു 3 ദിവസം കൂടിയിരിക്കുമ്പോൾ 1 കപ്പ് വെള്ളം മാത്രം ചൂട്ടിലൊഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇത് നല്ല ഭംഗി, നല്ല വെയിലുള്ള ഭാഗത്ത് വേണം നമ്മളിത് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. അത്രയ്ക്ക് നല്ല ഒരു മരുഭൂമിയിൽ വളരുന്ന ചെടിയാണ്. പക്ഷേ നമ്മളുടെ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ, നമ്മളുടെ ഈ നാട്ടിലും ഇത്രയും നല്ല ചൂടും വെയിലും ഒക്കെ ഉള്ളത് കൊണ്ട് നമ്മുടെ നാട്ടിൽ നല്ലതുപോലെ ഇത് പിടിച്ച് കിട്ടാറുണ്ട് കേട്ടോ. ഇപ്പോൾ മഴ സമയമൊക്കെ ആണെങ്കിൽ നമ്മളൊന്ന് ഷെയ്ഡിലോട്ട് മാറ്റി വെച്ച് കൊടുക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ കൂടുതൽ കൊണ്ട് ചുവട്ടിൽ വെള്ളമൊക്കെ കിട്ടുന്നാൽ പെട്ടെന്ന് ഇത് വേര് ചീഞ്ഞ് അവിഞ്ഞു പോകാനാണ് സാധ്യത. അപ്പോൾ ഇതിൻ്റെ പൂക്കൾ മൊത്തത്തിൽ പിടിച്ച് നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഈ മുട്ടുകൾ തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഇതിൻ്റെ ഇലയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആഷ് കളറ്, ഒരു സിൽവർ കോട്ടിങ് പോലെ തോന്നിക്കുന്ന ഒരു ഇലയാണ്. നമ്മുടെ പഴയ ഒരു ബുക്കിലൊക്കെ നമ്മൾ മണത്തിനൊക്കെ എത്തി കൊളുന്ത് അതുപോലെ ഒരു ഒരു വെറൈറ്റി ലീഫാണ് ഇതിൻ്റെ കേട്ടോ. അപ്പോൾ ഇല കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് ഇതിൻ്റെ. നമുക്കത് കാണുമ്പോൾ മനസ്സിലാവും, നല്ല ആ ഒരു പൂവും ആ ഇലയും കൂടെ ഒരു നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ്. കാണുമ്പോൾ അത്രയ്ക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്ലാന്റാണ് ഇത്. നിറയെ കുറച്ചൊക്കെ പൂത്ത് നിൽക്കുന്ന സമയത്ത് കണ്ടേ ഞാനിത് കണ്ടേ ആയിട്ടുണ്ട് പൂക്കളൊക്കെ ആയിട്ട്. ആ സമയത്ത് എടുത്ത ഒരു വീഡിയോ ആണിത് കണ്ടോ. അപ്പോൾ നല്ല ഇത് നിറയെ പൂക്ക്. അതുപോലെ നമ്മൾ പ്രൂണിങ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നല്ലതുപോലെ ഈ ശിഖരങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മളൊന്ന് പ്രൂൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് തുടർച്ചയായിട്ട് പിന്നെയും ശിഖരങ്ങളുണ്ട്, നിറയെ പൂക്കൾ. ഒരു ഇല കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പൂ, അതുകയാണ് ഇലയ്ക്ക് ഇരട്ടിയായിട്ട് പൂ ഉണ്ടാവും. മുത്തുമുത്തു പോലുള്ള മുട്ടുകളൊക്കെ ആയിട്ട് നിറയെ നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. അപ്പോൾ കൂടുതൽ വളമൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. ലേശം ചാണകപ്പൊടി അതുപോലെ തന്നെ എല്ലുപൊടി ഒക്കെ ഇട്ട് കൊടുത്താൽ മാത്രം മതി. നല്ല രീതിയിൽ നമുക്ക് ഇവയെ വളർത്തിയെടുക്കുവാനായിട്ട് കഴിയും. അതുപോലെ തന്നെ നല്ല വെയിലുള്ള ഭാഗത്ത്, നല്ല വെയിൽ എന്ന് വെച്ചാൽ നല്ല വെയിലുള്ള ഭാഗത്ത് തന്നെ സെറ്റ്, നമ്മുടെ അടീനെയൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന മാതിരി നല്ല വെയിലുള്ള ഭാഗത്ത് വേണം നമ്മളത് സെറ്റ് ചെയ്ത് കൊടുക്കുവാനായിട്ട്. അപ്പം ഞാൻ വേണ്ടി ഇതിൻ്റെ ഒരു കമ്പ് ഞാൻ നടുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ ഒരു കമ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളൊരു 4-5 കമ്പങ്ങൾ നട്ടു കൊടുക്കണം കേട്ടോ, എന്നാലേ നമുക്ക് ഒരെണ്ണം പിടിച്ചു കിട്ടുകയുള്ളൂ. അപ്പോൾ കമ്പ് എടുത്തെടുത്തിട്ട് വേണ്ടി ആ ഒരു നോട്ടുണ്ടല്ലോ അവിടെ വെച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ആ താഴേക്കുള്ള ഇലയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ ഒരു പോട്ടി മിക്സ് ഉണ്ട്, ആ ഒരു പോട്ടി മിക്സ് എടുത്ത് ചട്ടിയിൽ നിറച്ച ശേഷം അതിലേക്ക് നമുക്ക് നട്ടു കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതേ ഞാൻ നല്ല ഹോളുള്ള നല്ല വെള്ളം വാർന്നു പോകുന്ന ചട്ടി വേണം നമ്മൾ എടുക്കുവാനായിട്ട്. താഴെ എന്തെങ്കിലും മെറ്റൽ പീസോ അല്ലെങ്കിൽ ഓട് കഷ്ണം ഇട്ട് കൊടുക്കുക. അതിനു ശേഷം ഞാൻ ഇട്ട് കൊടുക്കുന്ന മണ്ണും മണലും ചേർന്ന മിശ്രിതം മാത്രമാണ്. അപ്പോൾ നമ്മളുടെ വീട്ടിൽ മറ്റ് കമ്പോസ്റ്റുകൾ, നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന കമ്പോസ്റ്റ്, നമ്മൾ ഈ പച്ചക്കറിയുടെയൊക്കെ വേസ്റ്റ് ഇട്ടുണ്ടെങ്കിൽ കമ്പോസ്റ്റ് ഉണ്ടല്ലോ, ആ കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ മണ്ണും മണലും മാത്രമേ മിക്സ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഈ കമ്പിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫംഗിസൈഡ് പുരട്ടി കൊടുക്കണം കേട്ടോ. നമ്മളുടെ വീട്ടിൽ ഇതിപ്പോൾ സാഫാണ് ഞാൻ പുരട്ടി കൊടുത്തേക്കുന്നത്. സാഫ് നമ്മളുടെ കയ്യിലില്ല എങ്കിൽ നമുക്ക് ചിരട്ടക്കരി ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ മഞ്ഞൾ, നമ്മളുടെ വീട്ടിലെ പച്ചമഞ്ഞളുണ്ടല്ലോ, ആ അതെടുത്ത് ആ അത് കുഴച്ചിട്ട് നമുക്ക് അതിൽ വേണമെങ്കിൽ
തേച്ച് കൊടുത്തിട്ട് നട്ടു കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ നമ്മൾ മണ്ണിൽ ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഒരു ഹോള് എന്തെങ്കിലും കമ്പോ കമ്പി എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് കൊടുത്ത ശേഷം മാത്രം മണ്ണിലിങ്ങനെ ആ ഒരു അമർന്നിറങ്ങാതിരിക്കാണ്ട് ഒരു ഹോളിട്ട് കൊടുത്ത ശേഷം മാത്രം നമുക്ക് ആ ഒരു കമ്പ് അങ്ങോട്ട് ഇറക്കി വെച്ച് കൊടുത്താൽ മതി. ഒരു ഇത്തിരി താമസം എടുക്കും, ഒരു മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് പുതിയ തളിർപ്പുകളൊക്കെ വന്ന് പുതിയ തൈയായി കിട്ടും. കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട, ആ ഒരു സമയത്ത് നമ്മളൊന്ന് വെള്ളം തളിച്ചു കൊടുക്കുക. ഒരു 3 ദിവസം കൂടുമ്പോൾ ഒന്ന് നനച്ചു കൊടുത്താൽ മതി. ഷെയ്ഡിലോട്ട് മാറ്റി വെച്ച് കൊടുക്കുക. അപ്പോൾ സൂര്യപ്രകാശത്ത് വെച്ച് കൊടുക്കേണ്ട കാര്യമില്ല. കമ്പൊക്കെ കിളിർത്ത് തൈയായി കഴിയുമ്പോൾ നല്ല വെയിലുള്ള ഭാഗത്തേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. വളരെ ഭംഗിയുള്ളൊരു ചെടി തന്നെയാണ്, നമുക്ക് ഗാർഡനൊക്കെ മനോഹരമാക്കാൻ പറ്റിയ ഇതൊരു കുറ്റിച്ചെടി പോലെ നമുക്ക് ബുഷിയായിട്ടും ഒക്കെ വളർത്തിയെടുക്കാം, ബോൺസായി ആയിട്ടും ഒക്കെ ആക്കി ഏത് ഷേപ്പിൽ വേണമെങ്കിലും വളർത്തിയെടുക്കാം. മണ്ണിലൊക്കെ നട്ടു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണുവാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് യൂസ്ഫുള്ളായ ഒരു വീഡിയോ ഒന്ന് കരുതുന്നു. കണ്ടില്ലേ, മുത്തുമണി എന്ന് പറഞ്ഞ അതേ ഒരു മണിമുത്തുകൾ പോലെയാണ് മുട്ടുകൾ നിൽക്കുന്നത് കാണാം. അത്രയ്ക്ക് ഭംഗിയാണ്, പൂക്കളായാലും ഇലയെല്ലാം മൊത്തത്തിൽ നല്ലൊരു ഭംഗിയാണ്.